സംസ്ഥാന സർക്കാരിന്റെ റിവേഴ്സ് ക്വാറന്റീൻ കേന്ദ്രം പാഴാക്കാവുന്നു. എന്നാൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് സ്വകാര്യ ആശുപത്രികൾ. പ്രായമായവർക്കും മറ്റ് രോഗങ്ങളുള്ളവർക്കുമായി റിവേഴ്സ് ക്വാറന്റീൻ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം പാഴാക്കായി നീണ്ടുപോവുകയാണ്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ സ്വകാര്യ ആശുപത്രികൾ സജീവമായി റിവേഴ്സ് ക്വാറന്റീൻ കേന്ദ്രങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിവിധ സ്വകാര്യ ആശുപത്രികൾ വീടുകളിലും ഹോട്ടലുകളിലും ആശുപത്രിയിലുമായി ഇതിനകം തന്നെ ധാരാളം കിടക്കകൾ തയ്യാറാക്കി കഴിഞ്ഞു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾക്കും റിവേഴ്സ് ക്വാറന്റീൻ കേന്ദ്രങ്ങൾ തുടങ്ങാമെന്ന സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് സ്വകാര്യ ആശുപത്രികൾ ഇതാദ്യമായി റിവേഴ്സ് ക്വാറന്റീൻ കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടത്തിൽ ധാരാളം ഹോട്ടലുകളിലും ആശുപത്രിയിലുമാണ് ക്വാറന്റീൻ ഏർപ്പെടുത്തുക. വിവിധ ക്ലസ്റ്ററുകളിൽ നിന്നുള്ള മറ്റ് രോഗങ്ങളുള്ള പ്രായമായവരെ ഈ കേന്ദ്രങ്ങളിലെത്തിക്കും. വീട്ടിൽ തുടരാൻ സൗകര്യമുള്ളവർക്ക് വീട്ടിലേക്ക് ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെയും എത്തിക്കും. വീട്ടിലാണെങ്കിൽ ഒരാഴ്ച 2000 രൂപയും ഹോട്ടലിലാണെങ്കിൽ ഒരു ദിവസം 2000 രൂപ മുതൽ 6000 രൂപ വരെയും ആശുപത്രിയിൽ ആശുപത്രിയിലെ ചാർജുമാണ് ഈടാക്കുക. മക്കൾ നാട്ടിലില്ലാത്ത പ്രായമായവർക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നാണ് വിവിധ ആശുപത്രി അധികൃതർ പറയുന്നത്. ജൂലൈ 13 ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഈ ഉത്തരവ് പ്രകാരം വിവിധ ജില്ലകളിൽ പ്രത്യേക ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥർ 50,000 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകൾ ബെഡുകൾക്കൊപ്പം റിവേഴ്സ് ക്വാറന്റീൻ കേന്ദ്രങ്ങളും കണ്ടെത്തേണ്ടതാണെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ മിക്ക ജില്ലകളിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററിൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിടത്താകട്ടെ റിവേഴ്സ് ക്വാറന്റൈനായി പ്രത്യേക കേന്ദ്രങ്ങളൊന്നും നടപ്പാക്കിയിട്ടുമില്ല. വിവിധ ജില്ലകളിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണമാണിത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകളിലെ കെട്ടിടങ്ങളിൽ റിവേഴ്സ് ക്വാറന്റീനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ഇവർ വിശദീകരിക്കുന്നു. സംസ്ഥാന സർക്കാർ നേരിട്ട് പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങാത്തത് കൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് സാധ്യത. സ്വകാര്യ ആശുപത്രികൾ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകൾ തുടങ്ങിയത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ സർക്കാർ തുടങ്ങാത്തതിൻ്റെ ഉദ്ദേശം എന്താണ്? 50,000 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് എന്നതിൽ 5,000 പോലും അതാത് ജില്ലാ ഭരണകൂടങ്ങൾ ഒരുക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ വീഴ്ച വന്നത്? ഇവിടെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടങ്ങളും ഇതിനുത്തരം നൽകിയേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.